എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ മെറ്റൽ ക്രെഡിറ്റ് കാർഡ്, ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യാതൊരു ഫീയുമില്ല. നോ ആനുവൽ ഫീ, നോ ജോയിനിങ് ഫീ, അത് ടോട്ടലി ഫ്രീ ആണ്. അതുപോലെ ഇതൊരു വിസ സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡാണ്. അതായത് വിസയിലെ തന്നെ ഏറ്റവും ടോപ്പ് പ്രീമിയം ആയിട്ടുള്ള വേരിയൻ്റാണ് സിഗ്നേച്ചർ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെ കിട്ടാമെന്ന് നോക്കാം. ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടാനായിട്ട് നമുക്കിവിടെ മുകളിൽ കാണുന്ന വെയിറ്റ് ലിസ്റ്റിൽ ഒന്നെങ്കിൽ അണ്ടർ 10,000 വരണം, അതല്ലെങ്കിൽ താഴെ കാണുന്ന 4 കാർഡും ഒരുമിച്ച് കിട്ടണം. നാലിപ്പോൾ നമുക്ക് 3 കാർഡുണ്ട്. ഇനി മെറ്റൽ കാർഡ് കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടും. എല്ലാ സിറ്റിയിലും ഈ ക്രെഡിറ്റ് കാർഡ് കൊടുക്കത്തില്ല. പക്ഷേങ്കിൽ വിർച്വൽ കാർഡ്, അതായത് ഫിസിക്കൽ കാർഡ് എല്ലാ സിറ്റിയിലും അവൈലബിൾ അല്ല, പക്ഷേ വിർച്വൽ കാർഡ് എല്ലായിടത്തും എല്ലാവർക്കും കിട്ടും. അപ്പോൾ നമുക്ക് അണ്ടർ 10,000 വരാനായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് കാർഡ് കിട്ടാനായിട്ടോ നമുക്ക് സ്പിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴെ ഗെറ്റ് മോർ സ്പിന്നിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കുറേ റിവാർഡ്സ് കാണാൻ സാധിക്കും, കുറേ കാർഡ്സ് കാണാൻ സാധിക്കും. നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ 4 കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഈ സ്പിൻ ചെയ്യുമ്പോൾ ഈ ജമ്പപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കോറ്, നമ്മുടെ വെയിറ്റ് ലിസ്റ്റ് കുറയും. അപ്പോൾ 15,000 നമ്മുടെ വെയിറ്റ് ലിസ്റ്റ് എന്ന് വിചാരിച്ചോ. ജമ്പപ്പ് വരുമ്പോഴത്തേക്കിന് 12,000 വരും. വീണ്ടും ജമ്പപ്പ് കാർഡ് കിട്ടുവാണെങ്കിൽ വീണ്ടും ഒരു 10,000 വരും. വീണ്ടും ജമ്പപ്പ് കിട്ടുവാണെങ്കിൽ ഒരു 8,000 വരും. അങ്ങനെ നമ്മൾ അണ്ടർ 10,000 വരും. അണ്ടർ 10,000 വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിന് അർഹരാണ്. മിനിമം 50,000 രൂപയായിരിക്കും ഈ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഈ സ്പിന്ന് കിട്ടാൻ, ഈ സ്പിന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു 2 സ്പിന്ന് കിട്ടും. പിന്നെ നമ്മുടെ അഡ്രസ്സ്, ബാങ്ക് ഡീറ്റെയിൽസ്, പാൻ കാർഡ് ഡീറ്റെയിൽസ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്യുമ്പം വീണ്ടും നമുക്ക് ഈ സ്പിന്ന് കിട്ടും. അതുപോലെ റഫറൽ ചെയ്യുമ്പോൾ ഓരോ റഫറലിനും 2 സ്പിൻ വെച്ച് കിട്ടും. നിങ്ങൾ പിന്നെ റെഫറൽ കോഡ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും 2 സ്പിന്ന് കിട്ടും. ഈ ഒരു 1 കാർഡിൻ്റെ ഓഫേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മെറ്റൽ കാർഡാണ്. മെറ്റൽ കാർഡെന്ന് പറഞ്ഞാൽ വളരെ പ്രീമിയം ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ ഇതിന് യാതൊരു ഫീയുമില്ല. പിന്നെ 5 റിവാർഡ് പോയിൻറ്സ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന കാറ്റഗറിക്ക്, അതായത് ഷോപ്പിംഗ് ആണെങ്കിൽ അതിന് 1%, 500 റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 1%ഓളം ക്യാഷ് ബാക്ക്. നിങ്ങൾ 1 ലാഖിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഏതാണ്ട് 1,000 rupees നിങ്ങൾക്ക് റിവാർഡ് പോയിൻറ്സ് ആയിട്ട് ഈ കാർഡിനുള്ളിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം.